നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ട അത്ഭുത സംഭവങ്ങളെയാണ് ഇൻഷാ സയ്യിദുൽ ബഷർ അതിൻ്റെ 16-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ ആയിട്ട് നമ്മൾ ചരിത്രങ്ങൾ കണ്ടു ഇൻഷാ അല്ലാ കിതാബിന്റെ ഉദ്ധരണി കാണാം. ഖവാരിഖുൽ മൗലിദ്, മൗലിദ് എന്ന് പറഞ്ഞാൽ ജന്മം. ഖവാരിഖ്, ഖാരിഖത്ത് ഖവാരിഖ്, അത്ഭുതങ്ങൾ, അസാധാരണ സംഭവങ്ങൾ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറ മൗലൂദിൻ വുലിദ അലൽ അർളി, ഭൂമിയിൽ ജനിച്ച ഏറ്റവും നല്ല കുട്ടിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിദ മഖ്തൂനൻ മസ്റൂറൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നത് മഖ്തൂനായിട്ടാണ്, ചേലാക്രമം ചെയ്യപ്പെട്ട ആളായിട്ടാണ്. മസ്റൂറൻ, പൊക്കിൾ കൊടി മുറിക്കപ്പെട്ട ആളായിട്ടാണ്. മക്ഹൂലൻ, സുറുമ ഇടപെട്ട ആളായിട്ട്. നദീഫൻ, വളരെ വൃത്തിയുള്ള, രക്തവും ഇതൊന്നും പുരളാത്ത. ഫി ദാരി അബി ത്വാലിബ്, അബു ത്വാലിബിന്റെ വീട്ടിൽ, അതായത് സ്വാറത്ത് ബിയദി അഖീലിൻ ഖൈലിബിൻ അബി ത്വാലിബ് ഒബിയദി ഔലാദിഹി ബൈദ വഫാത്തിഹി ലാം ബാഉഹാലി മുഹമ്മദ് ബിൻ യൂസുഫ് അഖുൽ ഹജ്ജാജ്. അങ്ങനെ ആ ഖൈലിബിൻ അബി ത്വാലിബിന്റെ അധികാരത്തിൽ ശേഷം അവരുടെ മക്കൾ അങ്ങനെ പോയി അവസാനം മുഹമ്മദ് ബിൻ യൂസുഫ് ഹജ്ജാജിന്റെ സഹോദരന്റെ പുത്രനായ, സഹോദരനായ യൂസുഫ്, യൂസുഫിന്റെ പുത്രനായ മുഹമ്മദ്, അവർക്കത് അവർ വിറ്റു. പിന്നെ ബിമിയത്തി അൽഫി ദീനാർ, 100,000 ദീനാറാണ്. അങ്ങനെ പിന്നീട് അത് അറിയപ്പെട്ടത് ദാറുബിന് യൂസുഫ് എന്നാണ്. അതുകൊണ്ടൊക്കെ ചിലര് ഇബിന് യൂസുഫിന്റെ ദാറിലാണ്, വീട്ടിലാണ് ജനിച്ചത് എന്ന് ചിലരൊക്കെ ചരിത്രങ്ങളിൽ പറയാറുള്ളത് അങ്ങനെയാണ്. ബി ഷുഅബി ബനി ഹാഷിം ബി മക്കത്ത്, ബനു ഹാഷിമിന്റെ ഷുഅബിലാണ്. വക്കാനത്ത് ഖാബിലത്തുഹു ശിഫാ, ശിഫാ എന്ന സ്ത്രീയാണ് പ്രസവ ശുശ്രൂഷ ചെയ്തിരുന്നത്. ഉമ്മു അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അമ്രുബ്ബ് അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ ഉമ്മയാണ്. ഫഹാദിനത്തുഹു ഉമ്മു ഐമൻ, മുലയൂട്ടിയിരുന്നത് ഉമ്മു ഐമനാണ്. ഉമ്മു ഐമൻ എന്ന് പറഞ്ഞാൽ ഇസ്മുഹ ബറക്ക, കാനത്ത് ജാരിയത്ത് അബീഹി, ഉപ്പ വഫാത്താകുന്ന സമയത്തുള്ള ഏക അടിമ സ്ത്രീയായിരുന്നു ബറക്ക, അതാണ് ഉമ്മുഅയ്മൻ. അയത്തഖഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിബിധങ്ങൾ മോചിപ്പിച്ചു. അതിനുശേഷം ഫസവ്വജഹ ഖബ്ല നുബുവത്തി ഉബൈദുൽ ഹബശി, വിവാഹം ചെയ്തു. വലദത്തു ലഹു ഐമൻ, ഐമൻ എന്ന കുട്ടിക്ക് ജന്മം നൽകി. അങ്ങനെയാണ് ഉമ്മുഅയ്മൻ എന്നായത്. ഫസവ്വജഹ ബഅദ നുബുവത്തി മൗലാഹു സയ്ദ് ബിൻ ഹാരിസ, അതിനുശേഷം സയ്ദ് ബിൻ ഹാരിസക്ക് വിവാഹം ചെയ്തു. ഫവലദത്തു ലഹു ഉസാമത്തു ബിൻ സെയ്ദ്, അതിലുണ്ടായ കുട്ടിയാണ് ഉസാമത്തു സെയ്ദ്. സമത്വ ജയന്റെ ചരിത്രമൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമുക്ക് കാണാവുന്നതാണ്. ഈ ഡെസ്ക്രിപ്ഷനിലും ഇൻഷാല്ലാ നിന്റെ ലിങ്ക് നൽകാം. വക്കാനത്ത് ഉമ്മു ഐമൻ വലദുഹാവും ഐമൻ ഇമൻ അസ്ലമു ഖദീമൻ, നേരത്തെ തന്നെ ഇസ്ലാം സ്വീകരിച്ചവരിൽ പെട്ടളായിരുന്നു. സീറത്തുൽ ഹലബിയ. അപ്പോ ഉമ്മു ഐമനാണ് മുലയൂട്ടിയിരുന്നത്. വലം തജിദ് ആമിനത്തു ഇന്ദ ഹംലിഹി വദഈഹി, പ്രസവ സമയ ഗർഭസമയത്തോ പ്രസവ സമയത്തോ ഫിക്കലം വല അലമൻ, യാതൊരു വേദനയും വിഷമവും അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. വക്കാന ജദ്ദുഹു അബ്ദുൽ മുത്തലിബ് യതൂഫു ബിൽ കഅബ, അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ കഅബ തവാഫ് ചെയ്യും. ഇത് അർസലത്ത് ഇലൈഹി ആമിന, അങ്ങനെ ആ സമയത്ത് ആമിന ബിവി റളിയല്ലാഹു അൻഹ ആളെ അയച്ചു. ഫാസ്റ മുസ്തബ്ശിറൻ, അങ്ങനെ പ്രസവ വിവരം അറിഞ്ഞിട്ട് സന്തോഷപൂർവ്വം ഓടി വന്നു. ഫഖാലത്തി യാ അബൽ ഹാരിസ്, അമിന ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു അബ്ദുൽ മുത്തലിബിനോട്, വലിതലക്ക മൗലൂദ്, നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു, അതായത് വലിയപ്പനോടാണ് പറയുന്നത്. ലഹു അമ്രുൻ അജീബ്, കാര്യം വളരെ ഒരുപാട് അത്ഭുതങ്ങൾ കാണുന്നുണ്ട്. ഫഖാല അലൈസ ബശറൻ സവിയ, അല്ല നേരെ ഒരു മനുഷ്യനായിട്ടല്ലേ അത്രയും അത്ഭുതം പറഞ്ഞപ്പോ. കാലത്ത് നയം, അതെ അങ്ങനെ തന്നെ, പക്ഷേ ലാക്കിൻ സഖത്ത സാജിദൻ, സുജൂദിലാണ് പ്രസവിച്ചു വീണത്. സുമറഫായ റസഹു ഇസ്ബായി ഇലസമ, അതിനുശേഷം തലയും വിരലും ആകാശത്തേക്ക് ഉയർത്തി. ഫദഖല ബിഹി അബ്ദുൽ മുത്തലിബ്, ഈ വിവരങ്ങളൊക്കെ കേട്ടപ്പോ അബ്ദുൽ മുത്തലിബ് എടുത്തു കൊണ്ടുപോയി അൽ കഅബത്തെ കഅബയിൽ കൊണ്ടുപോയി. ദഅാലഹു, അവിടെ വെച്ച് ദുആ ചെയ്തു.
സുമ റജാബിഹി തിരിച്ചുകൊണ്ടുവന്നു. സമ്മാഹു മുഹമ്മദൻ, മുഹമ്മദ് എന്ന് പേര് വെച്ചു. ഈ മുഹമ്മദ് എന്ന് ആ സമയത്ത് തന്നെ പേര് വെച്ചു എന്നത് ഏഴാം ദിവസം പേര് വെച്ചു എന്ന ചരിത്രത്തിലെ പരാമർശത്തിനെതിരല്ല, കാരണം അത് ഏഴാമത്തെ ദിവസം അത് പ്രസിദ്ധപ്പെടുത്തി എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. സമ്മാഹു മുഹമ്മദ, മുഹമ്മദ് എന്ന് പേര് വെച്ചു. വഖായത്ത് വഖ്തു വിലാദത്തിഹി സ്വല്ലല്ലാഹു വഖ്ത വിലാദത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളുടെ ജന്മസമയത്ത് സംഭവിച്ചു. ഖവാരിഖ് വ അവാജിബ്, ഒരുപാട് അസാധാരണ അത്ഭുത സംഭവങ്ങൾ. മിൻഹ ബുശ്റൽ ഹവാതിഫ്, അശരീരികൾ, സന്തോഷ വാർത്തകളുള്ള അശരീരികൾ. വഅഖ്ബാറുൽ കുഹാൻ, അതുപോലെ ജ്യോത്സ്യന്മാരുടെ ഒരുപാട് പ്രവചനങ്ങൾ. വൽ അഖ്ബാർ, മുൻകാല പണ്ഡിതന്മാരുടെയും വർറുഹ്ബാൻ, പുരോഹിതന്മാരുടെയും ഒക്കെ പ്രവചനങ്ങൾ. അതായത് ജിന്നി സേവകരാണ് ഖുഹാൻ എന്നിവിടെ ഉദ്ദേശിച്ചത്. അഖ്ബാർ എന്ന് പറഞ്ഞാൽ ഉലമാഉൽ യഹൂദ്, പൂർവ്വവേദ ഗ്രന്ഥം അറിയുന്ന പണ്ഡിതന്മാർ. റുഹ്ബാൻ എന്ന് പറഞ്ഞാൽ ഉലമാർ നസാറ, നസാറാക്കളിലെ പണ്ഡിതന്മാർ. യഹൂദികളിലെ പണ്ഡിതന്മാർ അഖ്ബാർ എന്നും ഉലമാഉൽ നസാറ റുഹ്ബാൻ എന്നും പറയും. ബി വിലാദത്തിൽ മുസ്തഫൽ മുഖ്താർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മസമയത്തെ കുറിച്ച് എല്ലാ ഭാഗത്തു നിന്നും പ്രവചനങ്ങളും മുന്നറിയിപ്പുകളും സന്തോഷ വാർത്തകളും നിറഞ്ഞു നിന്നിരുന്നു. അമിൻ ഹാദിൽപ്പെട്ടതാണ് തനക്കുസുൽ അസുനാം, ബിംബങ്ങൾ തലകിയിൽ മറഞ്ഞു. അല ഉസിഹ, തലകുത്തി വീണു. ഇഷാറത്തൻ ഇല വിലാദത്തി നബിയിൻ, ഒരു നബി ജനിക്കാൻ പോവുകയാണ് എന്നുള്ള സന്തോഷ സൂചനകമായിട്ട്. യഹ്റുജു നാസു മിൻ ഇബാദത്തി യുഹ്രിജു നാസു മിൻ ഇബാദത്തിൽ ഔസാൻ, ബിംബാരാധനയിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിച്ച് ഇല ഇബാദത്തിർ റഹ്മാൻ, അള്ളാഹുവിനെ ആരാധിക്കുന്ന ഇടത്തേക്ക് എത്തിക്കും എന്ന സൂചനയായിട്ട് ബിംബങ്ങളൊക്കെ തലകുത്തി വീണു, ബിംബങ്ങളൊക്കെ മറിഞ്ഞു വീണു. അൽബിദായ നിഹായയിലൊക്കെ ഇത് ഉദ്ധരിച്ചത് കാണാം. അമിൻഹ, അതിൽപ്പെട്ടതാണ് നൂറുൻ ഖറജമിൻ ആമിന, ആമിനയിൽ നിന്ന് ഒരു നൂറ് പുറപ്പെട്ടു. ഫലഹു കുസൂർ ബുസ്ര, ബസറയിലെ കോട്ടകളൊക്കെ കാണാൻ സാധിക്കുന്ന വിധം. മിൻ അർദി ഷാം, ഷാമിലെ. റാതുഹു ഇന്ദ വദഹി വയാനൻ, ആ പ്രസവ സമയത്ത് നേരെ കണ്ടു. കമാ റാതുഹു ഇന്ദ ഹംലിഹി മനാമൻ, അപ്പോൾ ഗർഭസമയത്ത് സ്വപ്നത്തിൽ കണ്ടു. അത് ഒരു സൂചകമാണത്. അൽബിദായ വന്നിഹായ വകാനത്ത് ബുസ്ര ഇദാക, ആ സമയത്ത് ബസ്ര എന്ന് പറയുന്നത് കുസ്വത്തുൽ ബിലാദിൽ അറബിയ, അറബി നാടുകളിലെ ഒരു വലിയ ഒരു കേന്ദ്രം തന്നെയായിരുന്നു, പ്രധാന കേന്ദ്രമായത്. അല്ലത്തി കാന തഹ്ത ഹുക്മി റൂമാൻ, അത് റോംകാരുടെ അധീനതയിലാണ്. വഹി അവ്വലു മദീനത്തിൻ ഫുതിഹത്ത് ഫിൽ ഇസ്ലാമി മിൻ അർളി ഷാം, ഷാമിൽ ഇസ്ലാമിന് അണ്ടറിൽ വിജയിച്ചടക്കി ജയിച്ചടക്കിയ ആദ്യത്തെ പട്ടണവും ഈ ബസ്റയാണ്. സാഫറ ഇലൈഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറത്തെ, രണ്ട് തവണ നബിതങ്ങൾ അവിടത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. മറത്തൻ മഴ അമ്മിഹി അബി ത്വാലിബ്, ഒരു തവണ അബൂ ത്വാലിബിന്റെ കൂടെ, പിതൃ സഹോദരൻ. മറത്തമ്മായ മൈസറ, ഉലാമ ഖദീജ റളിയല്ലാഹു അൻഹ, ഖദീജ ബീവിയുടെ അടിമയായിരുന്ന മൈസറത്തിന്റെ കൂടെയാണ് മറ്റൊരു യാത്ര. ഫകാന ഫി ഖുറൂജിൻ നൂരി മറത്തൈൻ, രണ്ട് തവണ ഈ നൂറ് പുറപ്പെടുകയും രണ്ട് തവണ ഈ ബസ്റ കാണുകയും ചെയ്തതിൽ ഒരു സൂചനയുണ്ട്. ഇഷാറത്തുൻ ഇല ഹാത്തൈൻ രിഹിലത്തൈൻ, ഈ രണ്ട് യാത്രയിലേക്ക് ഒരു സൂചന ഉള്ളത് പോലെ പറയാം. ഒമിൻഹൽ ഹവാദിസുൽ മുന്തിറത്തു ലി അബ്ദിൻ ലി അബദത്തിൻ നീറാൻ, അഗ്നി ആരാധകർക്ക് മുന്നറിയിപ്പായുള്ള കുറെ സംഭവങ്ങളും ഈ അത്ഭുതങ്ങളിൽ പെട്ടതാണ്. വഹി ഇർത്തിജാസു ഈവാനു കിസ്ര, കിസ്രയുടെ കോട്ട വിറച്ചു. വസുഖൂത്തു അർബാ അശ്രത്ത ശുർഫത്തം മിൻഹു, പതിനാല് ബാൽക്കണികൾ അറ്റുവീണു. വഹുമൂദു നാ വഹുമൂദു നാരിഹിം അല്ലത്തി ലം തുഹ്മദ് അല്ലെങ്കിൽ ലം തഹ്മുദ് മുന്തു അൽഫ് ആമിൻ, ആയിരം വർഷമായിട്ട് കെട്ടുപോയിട്ടില്ലാത്ത അവരുടെ ആരാധിച്ചിരുന്ന അഗ്നി കെട്ടുപോയി, അണഞ്ഞുപോയി. മഹാദു ബുഹൈറത്ത് സാവ, സാവ എന്ന് പറയുന്ന തടാകം പറ്റിപ്പോയി, അവരാരാധിച്ചിരുന്നതാണ്. ബുഹൈറത്ത് തുബിരിയ, തുബിരിയ എന്ന തടാകം പറ്റിപ്പോയി. റുഇയൽ മൂബദാൻ, അവരുടെ ആ സ്വപ്നം, രാജാവിന്റെ സ്വപ്നം. ബഹുയ റഈസു ഹുക്കാമിൽ ഫുർസ്, പേർഷ്യൻ ഭരണാധികാരികളിലെ ഒരു ഹെഡ് ആയിരുന്നു ഈ മൂബദാൻ. ഫൈനഹു റആ ഇബ്ലൻ സുആബൻ തഖൂദു ഖൈലൻ ഇറാബൻ, സ്വപ്നം കണ്ടത് നല്ല ഒരു ഭയങ്കര ഒരു ഒട്ടകം, അത് നല്ല തികഞ്ഞ കുതിരയെ
നയിക്കുന്നതായിട്ട് കണ്ടു. അത് ഖത്വഅത്ത് ദിജിലത്ത വന്തസറത്ത് ഫി ബിലാദിഹ, എന്നിട്ട് അത് ദിജില കഴിഞ്ഞു ടൈഗ്രീസ് കടന്ന് അതിങ്ങനെ എല്ലാ നാടുകളിലേക്കും ആ ഒട്ടകം ഈ കുതിരയെ തെളിച്ച് പോകുന്നതായിട്ട് അദ്ദേഹം സ്വപ്നം കണ്ടു. അൽബിദായ നിഹായിൽ അത് കാണാം. കുല്ലു ദാലിക കാന ഇഷാറത്തൻ മുൻദിറത്തൻ, ഇതൊരു മുന്നറിയിപ്പായിരുന്നു, ഒരു സൂചനയായിരുന്നു ഇതെല്ലാം. ബിയന്നൽ ഇസ്ലാം യസ്തൗലിയ ലഹാദിഹിൽ ബിലാ, ഈ നാടുകളിൽ ഇസ്ലാം മേൽക്കോയ്മ നേടാൻ പോവുകയാണ്, കടന്നു വരാൻ പോവുകയാണ്. ഫയംഹു മറാക്കിസൽ കുഫ്രി വ മവാലിക മമാലിക്കൽ ജൗ, അതിക്രമങ്ങളുടെ അധികാരങ്ങൾ അത് ഇല്ലാതാകും, അതുപോലെ അവിശ്വാസത്തിന്റെ കേന്ദ്രങ്ങൾ ഇല്ലാതാകും എന്ന സൂചനയാണ്. ഫഖദ് ഇഫ്തതഹത്തുൽ മദാഇനു ആസിമത്തൽ ഇംറാതൂരിയ, അവരുടെ സാമ്രാജ്യത്വത്തിന്റെ കേന്ദ്രമായിരുന്ന പല പട്ടണങ്ങളും ജയിച്ചടക്കി. അൽ ഫാരിസിയ പേർഷ്യൻ, ഫി അഹദിൽ ഖലീഫത്തി സാനി സയ്യിദിന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്താണ് ഈ പേർഷ്യൻ സാമ്രാജ്യത്വത്തിന്റെ കേന്ദ്രങ്ങളായ പല പട്ടണങ്ങളും പിന്നീട് ജയിച്ചടക്കുന്നത്. സനത്ത സിത്ത അശറ മിനൽ ഹിജ്റ, ഹിജ്റയുടെ 16-ാം വർഷം. അലായതി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ. വലം യംലിക്കു മിൻഹും ബഅദ മീലാദിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മശേഷം അവിടെ ഭരണാധികാരം നടത്തിയിട്ടില്ല. ഇല്ല അർബഅത്ത അശറ മലിക്കൻ, 14 ഭരണാധികാരികളല്ല. ബഅദതി സുർഫാത്തി സാഖിത്ത, ആ 14 ബാൽക്കണികൾ വീണതിന്റെ സൂചനയായിട്ട് 14 ഭരണാധികാരികളാണ് അതിനു വേണ്ടി വന്നത്. ആഖിറുഹും യസ്ദജുർദ്, യസ്ദജുർദ് എന്ന അവസാന ഭരണാധികാരി അദ്ദേഹം ആണ് അവസാനം ഈ ഭരണത്തിൽ വരുന്നത്. യസ്ദജുർദ്ബിന് സിഹ്രിയാർ ഇബിന് ഇബ്രവൈസ് ഇബിന് ഹുർമുസ് ഇബിന് അംബസർവാൻ വഫി അഹ്ദി അംബസർവാൻ വക്കാ ഇർത്തിജാസുൽ ഇവാൻ, ആ കോട്ടയുടെ പ്രകമ്പനം സംഭവിച്ചത് ഈ അൻവസർവാൻ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കാലത്താണ്. അവരുടെ ശേഷം യസ്ദജുർദ് ആണ് ആ അവസാനം ഭരണം നടത്തിയത്. ഉത്തില ഫി അഹദി ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു. സനത്ത ഇഹ്ദാ വ സലാസീന മിനൽ ഹിജ്റ, ഹിജ്റ 31-ാം വർഷം. ബഅദ അൻ മളാ അലാ മുൽക്കിഹിം സലാസത്തു അലാഫിൻ വ മിയത്തും വ അർബഊന വ സിത്തൂന സന, 3164 വർഷം അവർ ഭരണം നടത്തിയിട്ടുണ്ട് തുടർച്ചയായിട്ട്. ബഅദ മൻ ഇസ്തമറത്ത് ദൗലത്തുഹും സാഹിറത്തൻ അലൽ മമാലിക്കിൽ വസീഅ, വിശാലമായ മറ്റു ഭരണാധികാരങ്ങളുടെ മേൽ അവർ ആധിപത്യം നേടിയിട്ട്. നഹു തിസ്റും വൈശരീന വസലാസു, 329 വർഷം അങ്ങനെയും അവർ ഭരിച്ചിട്ടുണ്ട്. അങ്ങനെ ഭരണത്തിന് ശേഷം ആ ഭരണം തകർന്നു. അതിലേക്കുള്ള സൂചന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മസമയത്ത് തന്നെ അത്ഭുതമായി നടന്നു, അത്ഭുത സൂചനകൾ നടന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മസമയത്തെ അത്ഭുതങ്ങളാണ് ഈ ഭാഗത്ത് പരാമർശിച്ചിരിക്കുന്നത്. ഇൻഷാല്ലാ തുടർന്ന ഭാഗങ്ങളും കാണുകയും മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ ഈ ചരിത്രങ്ങൾ ക്രമപ്രകാരം അവർക്കും കൂടെ നൽകുകയും നമ്മളും അത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണെന്ന് മനസ്സിലാക്കുന്നു. ഇൻഷാ അള്ളാ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.